നടൻ വിജയ് പാർട്ടി രൂപീകരിച്ചതിന് പിന്നാലെ അതിന്റെ ആദ്യ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഈ സമ്മേളനത്തിന് വലിയ പ്രത്യേകതകൾ തന്നെയുണ്ട്. വിജയ് തമിഴ്നാട്ടിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തന്റെ പാർട്ടി മത്സരിക്കാനായി ഒരുങ്ങുന്നുവെന്ന് നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഒരു മുന്നണി സംവിധാനത്തിലേക്ക് നീങ്ങുകയാണ് വിജയുടെ പാർട്ടി. അതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയെ പിണറായി വിജയനെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ CPM നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്മേളന സമയത്ത് ഈ നേതാക്കളെ ആ സമ്മേളന വേദിയിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ വിജയ് ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിന് മുന്നണി സംവിധാനമാകെ പൊളിച്ച് എഴുതേണ്ടതായിട്ട് വരും. കാരണം DMKയുടെ ഒപ്പമാണ് ഇന്ന് കോൺഗ്രസും CPMഉം. അവിടെ നിന്നുകൊണ്ട് വിജയുടെ പാർട്ടിയിലേക്ക് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ വിജയുടെ മുന്നണിയിലേക്ക് പോകാൻ കഴിയില്ല. കാരണം വിജയുടെ ഈ നീക്കം തന്നെ DMKയുടെ താഴെത്തട്ടിലുള്ള യുവാക്കളുടെ അതടക്കം ഉള്ള വോട്ടുകൾ ചോർത്തുമെന്ന ഭയത്തിലാണ് DMK. ആ ഒരു സാഹചര്യത്തിലാണ് DMK മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളായ കോൺഗ്രസിനും CPMനെ അടർത്തിയെടുത്തുകൊണ്ട് മൂന്നാം മുന്നണിക്കായി വിജയ് ശ്രമിക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ മൂന്നാം മുന്നണി ഉണ്ടാകും. AADMK ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷേ AADMKയുടെ പളനിസ്വാമി വിഭാഗം ഇതിനോടൊപ്പം ചേരാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ DMK BJP ബന്ധം കുറച്ചുകൂടി ഊഷ്മളമായി മുൻപോട്ട് പോകുന്നത്. അടിക്കടി ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരുടെ ഒരു പട തന്നെയാണ് തമിഴ്നാട്ടിലെത്തുന്നത്. അവർക്കൊക്കെ വലിയ സ്വീകരണം തന്നെ DMKയും DMKയുടെ മന്ത്രിമാരും നൽകുന്നു. ഏതായാലും AB വാജ്പേയിയുടെ കാലത്ത് അതിന് വാജ്പേയി സർക്കാരിനെ BJPയെ പിന്തുണച്ച DMKക്ക് BJPയുമായി ഒരു ബാന്ധവത്തിന് പോകാൻ യാതൊരു മടിയും ഉണ്ടാകില്ല. BJPയും നിലവിലത്തെ സാഹചര്യത്തിൽ അത് ആഗ്രഹിക്കുന്നുമുണ്ട്. കാരണം BJP ഇപ്പോൾ നിലനിൽക്കുന്നത് TDPയുടെയും JDUവിൻ്റെയും കൂടെ ഒക്കെ സഹായത്താലാണ്. അതുകൊണ്ട് തന്നെ ഈ ഘടകകക്ഷികളെ ഒതുക്കണമെങ്കിൽ കുറച്ചുകൂടി പ്രബലമായ മറ്റൊരു ഘടകകക്ഷി BJPയോടൊപ്പം കൂടിയേ കഴിയൂ. ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയമാകെ മാറി മറിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.